Hi, good morning, dear students. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ വർക്കുകളെല്ലാം നിങ്ങൾ ചെയ്തെന്ന് കരുതുന്നു. ചെയ്യാത്തവർ വളരെ വേഗത്തിൽ ചെയ്ത് സാറിനെ സെൻഡ് ചെയ്യുക, നിങ്ങൾ സേവ് ചെയ്തും വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ പോലെ കുറച്ച് പേജുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് സാറ് ഈ പുതിയൊരു ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഒരു മീഡിയയിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല, പല മീഡിയകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടൈം പീരീഡ് ഇതിനെപ്പറ്റി അതുമൂലമാണ് സാറിങ്ങനെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ്. മിക്കതും ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് ഈ ക്ലാസ്സാണ്. അപ്പോൾ അത് നിങ്ങൾ അത് വളരെ ഡീപ്പായിട്ട് പഠി സ്റ്റഡി ചെയ്യണം. മറ്റുള്ള ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചാപ്റ്റർ സ്റ്റഡി ചെയ്യണം. ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇതിലെ ഈ ചാപ്റ്റർ ശ്രദ്ധിക്കണം, ഇതിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്യണം. ഇത് ഒരു ഫ്ലവറാണ്, ഫ്ലവറിൻ്റെ ഷേഡിങ്ങിനെ പറ്റിയാണ്. ഫ്ലവർ ആൻഡ് ഫ്ലവർ പെൻസിൽ ഷേഡിംഗ് ആണ് ഓർക്കുക. ഈ സിംഗിളായിട്ട് അല്ലെങ്കിൽ ഒരു കളർ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതിനെ മോണോ കളർ എന്നാണ് പറയുന്നത്. അപ്പം പെൻസിൽ ഒരു മോണോ കളറാണ്, അതിനകത്ത് ഡിഫറൻസ് ഷെയ്ഡ് ഉണ്ടെങ്കിലും ഡിഫറൻസ് ഡാർക്ക് ലൈറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് ഒറ്റ കളറാണ്, അത് പെൻസിൽ ഒരു മോണോ കളർ എന്ന് പറയാം. അപ്പം മോണോ കളർ ഷെയ്ഡിങ് അല്ലെങ്കിൽ മോണോ കളർ വർക്ക് എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പെൻസിൽ വർക്ക് എന്നും പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പെൻസിലിനെ എന്താണ് അതിൻ്റെ വിവിധ ടോണുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലൈറ്റ് ടോൺ, പിന്നെന്താണ് മിഡിൽ ടോൺ അല്ലേ, പിന്നെ ഡാർക്ക് ടോൺ. ഈ മൂന്ന് ടോണും അത് അതിൻ്റേതായ എഫക്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഡ്രോയിങ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഡ്രോയിങ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലെയിൻ ബുക്കിൽ വരയ്ക്കണം. എനിക്ക് ഏറ്റവും ഞാൻ നോക്കുന്നതും വർക്ക് ചെക്ക് ചെയ്യുന്നതും പ്ലെയിൻ ബുക്കിലെ വർക്കായിരിക്കും, ഇതിലെ അല്ല. ഇതിലെ വർക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു സപ്പോർട്ടേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ശൈലിയിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇതിലുള്ളതാണ്. പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാമിന് തയ്യാറാവുമ്പോൾ ഇത്തരത്തിൽ ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഇതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ ഇടുക. ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് ഈ വർക്ക് ചെയ്യേണ്ടത്, ഏതാ പ്ലെയിൻ ബുക്കിൽ. അപ്പം പ്ലെയിൻ ബുക്കിൽ ഔട്ട്ലൈൻ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൻസിലിൻ്റെ മൂന നല്ലപോലൊക്കെ കൂർപ്പിച്ചിട്ടായിരിക്കണം ഔട്ട്ലൈൻ ഉണ്ട്, ഔട്ട്ലൈൻ സ്കെച്ച് ഇടുക. ഓക്കെ, അതിനുശേഷം ഈ ഔട്ട്ലൈൻ അങ്ങ് റബ്ബ് ചെയ്ത് കളയണം. ഓക്കെ, അത് അതിൻ്റെ കാര്യം പറയാം, റബ്ബ് ചെയ്ത് കളയണം. കാരണം ഇത്രയും ഡാർക്ക് വരരുത് ലൈൻസ്, ഈ ഔട്ട്ലൈൻ ഇത്രയും ഡാർക്ക് വരരുത്. ഇത് ഓൾറെഡി ഒരു പ്രിൻ്റഡ് പിക്ചർ ആയതുകൊണ്ടാണ് ഈ ഒരു എൻഡ് ഭാഗം ഇത്രയും ഡാർക്കായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ മാനുവലായിട്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ഡ്രോയിങ് ഇവിടം വരെ ഉള്ളൂ എന്നൊരു ധാരണ മാത്രമേ കാണാവുള്ളൂ. ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഇവിടം വരെ ഉള്ളു വരാം, ഇവിടം വരെ ഉള്ളു ഈ പിക്ചറിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്ലവറിൻ്റെ എൻഡ് എന്ന് മാത്രം കാണാൻ കാഴ്ചക്കാരനൊരു ധാരണ ഉണ്ടാക്കുക. അതല്ലാതെ ഇത് അമർത്തി ഇവിടെ നല്ല കറുപ്പിച്ച് കൊടുക്കരുത്. കാരണം ഒരു ചിത്രത്തിൻ്റെ എൻഡ് ഭാഗം എപ്പോഴും ലൈറ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ എൻഡ് ഭാഗം എപ്പോഴും ലൈറ്റായിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തത്വശാസ്ത്രം. ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പിക്ചറായാലും ഒരു ഓബ്ജക്റ്റ് ആയാലും അതിൻ്റെ ലോങ് സൈറ്റിലേക്ക് പോകുമ്പം അതിൻ്റെ എൻഡ് ഭാഗം അവ്യക്തമാണ്, വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് എൻഡ് ഭാഗം എപ്പോഴും ലൈറ്റായിട്ടിടണം, അവിടെ കളർ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ തന്നെ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ലോങ് സൈഡ്, ഇപ്പോൾ ഇത് ഏതൊരു വസ്തു ദൂരോട്ട് പോകുമ്പോൾ തന്നെ ഈ ഭാഗങ്ങൾ എപ്പോഴും ലൈറ്റായിരിക്കും, ഈ രണ്ട് സൈഡ്. അപ്പോൾ ആ രണ്ട് സൈഡ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് എപ്പോഴും ലൈറ്റായിട്ടായിരിക്കണം. അപ്പോൾ അതുപോലെ ഈ ലൈറ്റായിരിക്കണം. നമുക്ക് ഈ വർക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ലൈറ്റ് ടോൺ ആദ്യം ഞാൻ പറയാം, നിങ്ങൾ ഡ്രോയിങ് ചെയ്യുക, അല്ലെ ഈ രീതിയിൽ ഡ്രോയിങ് ചെയ്യുക. ഈ ഡ്രോയിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ ലൈൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഭാഗങ്ങൾ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം.
പിന്നെ അതിന്റെ ലൈൻസ് ബാക്കിയുള്ള ഭാഗങ്ങൾ ലൈൻസിന്റെ ടെക്നിക്കലുകൾ അതൊക്കെ നോക്കണം. എന്നിട്ട് ഇത് കണ്ട ഇത് ഈ ഭാഗങ്ങൾ ഇതിൽ ഓരോന്ന് എണ്ണം വേണം. അതിന്റെ ഏറ്റവും വലുത് അതിന് ചെറുത് അതിന് ചെറുത് ഏറ്റവും ചെറുത് കണ്ടോ. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് വലുത് രണ്ട് ചെറുത് ഇത് ചെറുത് ഇങ്ങനെയുള്ള ഇപ്പം ദൂരെയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്ലവർ ചെറുതായിരിക്കണം. ഇത് രണ്ടെണ്ണം ശരിക്കും വലുത് എനിക്കൊന്ന് ഇതാണ്. അപ്പം അതും ഇതും ഏകദേശം ഒരുപോലെ തന്നെ ഇതും, പക്ഷെ ഇത് ചെറുതാണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഇലകൾ, ഇലകളുടെ രീതി പ്രത്യേക തരം നല്ല ചെമ്പരത്തിപ്പൂവിന് ഇല പോലത്തെ ഇലകളാണ്. ഇച്ചിരി നീളവും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഇലകൾ അതിൻ്റെ ഘടനകൾ ഇത് ഉള്ളി ഡ്രോയിങ്. എന്നിട്ട് ഈ എൻഡ് ഭാഗങ്ങളെല്ലാം റബ്ബ് ചെയ്ത് കളയണം കേട്ടോ. ഇത് അതാണ് പറഞ്ഞത്, ഇത് ഇതിൻ്റെ എംബ് എൻഡ് ഭാഗങ്ങളാണ്. ഇതെല്ലാം ഇങ്ങനെ റബ്ബ് ചെയ്ത് കളയണം. ഇത് പ്ലെയിൻ ബുക്കിൽ വരയ്ക്കുമ്പോഴാണ്, റബ്ബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് പ്ലെയിൻ ബുക്കിൽ നിങ്ങൾ വരയ്ക്കുന്നത്. ഇപ്പം ഇത് കിടക്കുന്നത് കുഴപ്പമില്ല. എന്നിട്ട് ആണ് നിങ്ങൾ ആദ്യത്തെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ എവിടൊക്കെയാണ് നമ്മൾ ലൈറ്റ് കൊടുക്കേണ്ടത് ആ ഭാഗങ്ങളെല്ലാം ലൈറ്റ് ടോൺ. ആദ്യം ഒരു ലൈറ്റ് ടോൺ കൊടുക്കുക എല്ലായിടും. ലൈറ്റ് ടോൺ എവിടെയൊക്കെയാണ്? എൻ്റെ ഭാഗങ്ങളിൽ ലൈറ്റ് ടോൺ വരുന്നുണ്ട്. ലൈറ്റ് ഫ്ലവറിൻ്റെ ലൈറ്റ് ടോൺ കൊടുക്കുക. അപ്പം ഡാർക്ക് വൈറ്റായിട്ട് എടുക്കുന്ന ഭാഗങ്ങൾ തന്നെ ഇവിടെ ഹൈലൈറ്റാണ്. ഈ കാണുന്നത് ഈ വൈറ്റ് ഇട്ടേക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും ഹൈലൈറ്റാണ്. അവിടെ ഒരു കളർ ഷെയ്ഡും കൊടുക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാത്തിലും ഉണ്ട്. എല്ലാ ഫ്ലവറിലും ലീഫിലും എല്ലാം ഉണ്ട്, ലൈറ്റും ഉണ്ട് ഹൈലൈറ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. സെക്കൻഡ് ടോൺ വരുമ്പോൾ, മിഡിൽ ടോൺ വരുമ്പോൾ അല്പം കൂടെ കളർ കൂട്ടി. എനിക്കത് 6B അല്ലെങ്കിൽ 5B 6B ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ലാസ്റ്റ് 5B പെൻസിലും ഉണ്ട് ഉപയോഗിക്കാം. അവസാനം അടുത്ത ഡാർക്ക് ടോൺ വരണം. ഡാർക്ക് ടോൺ വരുമ്പോൾ എന്താണ്, വീണ്ടും നമ്മൾ അല്പം കൂടെ ഡാർക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലകളുടെ ഈ ഭാഗങ്ങളിലെ ലൈൻസ് ഉണ്ടല്ലോ ബ്ലാക്ക് കൊടുത്തേക്കുന്നത്, ഈ ഇത് ഈ ഭാഗങ്ങൾ, പിന്നെ ലോങ് സൈറ്റിലേക്ക് പോകുമ്പോഴുള്ളത് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഇങ്ങനെ ടച്ചിങ് മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ താഴെ വെരി ഡാർക്ക് ടോണാണ്. വെരി ഡാർക്ക് ടോൺ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം എവിടൊക്കെയാണ് വെരി ഡാർക്ക് ടോൺ വരുന്നത്. ദാറ്റ് ഇതിൻ്റെ നിഴലുകൾ വരുന്ന ഭാഗങ്ങളുണ്ട്. എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഇതിൻ്റെ നിഴലാണ് ഈ കിടക്കുന്നത്, ഈ ബ്ലാക്ക് ലൈൻ, ഈ നിഴല്, അങ്ങനെയുള്ള ഭാഗങ്ങൾ, പിന്നെ ഇതിൻ്റെ നിഴല്, ഈ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ ലൈൻസ് രണ്ടെണ്ണം വേർതിരിക്കുന്നത്. ഇനി ഇതൊക്കെ ടച്ചിങ് ചെയ്തുള്ളൂ. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് വെരി ഡാർക്ക് ടോൺ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഈ വർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വർക്കാണ്. നിങ്ങൾ ആ തരത്തിൽ ആ ഗൗരവത്തിൽ ഇതിനെ കാണണം. ലിസൺ, ഈ വർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വർക്കാണ്. നിങ്ങൾ ആ തരത്തിൽ ഗൗരവത്തിൽ തന്നെ ഇത് കാണണം. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ടോൺസിൻ്റെ എഫക്റ്റാണ് അല്ലെങ്കിൽ ഷെയ്ഡിങ് ടെക്നിക്കലാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യുക, സാറിന് സെൻഡ് ചെയ്യുകയും വേണം. ഇത് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യത കൂടുതലുള്ളൊരു വർക്കുമാണ്. ഓക്കെ, താങ്ക് യു.